എൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ. മാവിനാനവനെ നാം ഘോഷിക്കാം, അവനത്രേ എൻ പാകഭരൻ. തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു, അവനത്രേ എൻ പാപഹരൻ. തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു, താഴ്ചയിൽ അവനി തണലേകി. താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി, തുടച്ചൻ്റെ കണ്ണു നിർത്തൻ കരത്താൽ. തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ, തുടച്ചൻ്റെ കണ്ണു നിർത്തൻ കരത്താൽ. തുടിക്കുന്നൻ മനം ശുഭ സന്തോഷത്താൽ. കരകണതഴിൽ വലയും പോലെ കരുണയെ കാംക്ഷിക്കും മൃതപ്രായരെ. വരികവൻ ചാരത്തു മന്നിതരെ, തരുമവൻ കൃപ മനശാന്തിയതും. വരികവൻ ചാരത്തു നിന്നിതരെ, തരുമവൻ കൃപ മനശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാനവനെ നാം ഘോഷിക്കാം, അവനത്രേ എൻ പാപഭരൻ. തിന്നയലെന്നെയും വീണ്ടെടുത്തു, അവനത്രേ എൻ പാപഹരൻ. തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു, നമുക്കും ചൊന്നത വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം, അവനത്രേ എൻ പാപഹരൻ. തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു, അവനത്രേ എൻ പാപഹരൻ. തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ദൈവമാർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ശബ്ദിൻ്റെ ഈ വൈകിയ വേളയിൽ തിരുസന്നിൽ വരുവാൻ തക്കണം ദൈവത്തിൻ്റെ കൃപയുടെ നിങ്ങൾക്ക് തന്നതിനായ സ്തോത്രം. പ്രകൃതിയുടെ ഈ നല്ല അന്തരീക്ഷത്തിൽ ചുരുക്കം ചിലരാണ് ഞങ്ങൾക്കിവിടെ കടന്നു വന്ന് ദൈവവചനം കൂടുതലായി പഠിക്കുന്നതിനും അങ്ങയുടെ നാമത്തെ പാടിപ്പുകഴ്ത്തുന്നതിനും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അർപ്പിക്കുന്നതിനും അവിടെ നടുങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഓരോ നാളും ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങയുടെ കൃപയിൽ ആണ് എന്നും അത് മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം അങ്ങയുടെ ഹിതപ്രകാരം ജീവിച്ച് തീർക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നേരും നിരപ്പുള്ളവരായി ദൈവാത്മാവ് നിറഞ്ഞവരായി ഒത്തൊരുമയോടെ അങ്ങയുടെ ആത്മാവിൽ ശുഷ്കാന്തി പ്രാപിച്ച് തിരുഹിതം ലോഹത്തിൽ നിറവേറ്റേണ്ടതിന് ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തിയും കാലുകൾക്ക് വേഗതയും നാവുകൾക്ക് തെളിച്ചവും നൽകുമാറാകണമേ ഞങ്ങൾ അങ്ങോട്ട് യാചിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങളുടെ നടപ്പും ഞങ്ങളുടെ ജീവിത രീതികളും എല്ലാം അവിടുത്തെ ഹിതപ്രകാരമായി തീരുവാൻ സഹായിക്കണമെന്ന് യാചിക്കുന്നു. ഇന്ന് ഇവിടുത്തെ പ്രാർത്ഥന കൂട്ടായ്മ കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണം. ഞങ്ങൾക്ക് അങ്ങയുടെ
ദൂത് വിളമ്പുവാൻ പോകുന്ന പാസ്റ്റർ കുഞ്ഞിറ്റ ഞങ്ങളുടെ സന്നിയിൽ വയ്ക്കുന്നു. അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ദൂതും അനുഗ്രഹപ്രദമാക്കി തീർക്കണം. ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതായ ഞങ്ങളുടെ ദാസന്മാർ ഞങ്ങളുടെ സന്നിയിൽ വയ്ക്കുന്നു. അവരോടും അവിടുന്ന് പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് തക്കതായ ദൂത് തരികയും ചെയ്തത് ന്യായ സ്തോത്രം. ഞങ്ങളിവിടെ കൂടി വരുന്നതിൻ്റെതായ കൂട്ടായ്മ എന്നും പ്രബലപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഏഹോദര സഹോദരങ്ങളായി ദൈവാത്മാവ് നിറഞ്ഞവരായി അനുഗ്രഹീതരായി ജീവിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പരിമാറാകണമെന്ന് പുണ്യേശു തമ്പുരാൻ ഉലയർന്നവരിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകളെ പറഞ്ഞു Everybody is ready to go and it is time to pack up things and this is not going to be a sermon but only a thought, just for 2-3 minutes. You know, we are in nature and we all know that God has used the things in nature for a lot of things that he is to teach Christ in this time. You know, the leaves in garden itself, you know, God used it. What about the trees, the stone, the water? You can name a lot. God used so many things in the nature. And Jesus also used in his ministry a lot of things, simple things. Not very complicated things, but very simple things. That's what I just want to bring to your attention. Like leaves, serpent, a goat, vegetables, wood, rock, rod, you name, animals, fire, so many things that are in the nature God used. What I'm trying to say is God uses simple things for, you know, his purpose. Just like he has used the simple things in the nature, God has used simple people for his cause. Like Moses. He was a slave. He became to lead the largest group in the whole world for the longest time. A simple man. I look at Gideon. You know, he was the last person in the last family of the last tribe in Israel. And we can have so many other examples in the Bible that God has used simple things in nature and also simple people to carry on his purpose. So today also we came to know about two simple people, Brother Jacob. I mean, nobody ever thought that he would become a person to propagate the God's word in these last days. He is a simple person and God is using him. And Mr. Voges, thought that God will use him for the way that he is trying to, you know, win people for the cause of God. So we don't need to be rich. We don't need to be great intellectuals. We don't need to be people of pedigree. That means from a great family of great, with wealth or affluence or power. No, we don't need all that. Because God is looking at the heart of the people. Simple people who can do for God. That's the thought I would like to bring to you. Nature, God loves it. And he uses it to glorify his name through us. We need to understand that. So to end the simple thought, we can go on talking about this, but we have no time. Everybody is, as we already been mentioned, all are tired and would like to return home as early as possible. So I'd like to read this verse from Bible, 1 Corinthians, 1st chapter. I think Pastor Salomani already mentioned a little bit about that in his talk. So 1 Corinthians, 1st chapter, 25th verse onwards, if you read, God says, Paul says, because the foolishness of God is wiser than men, and the weakness of God is stronger than man. For ye see your calling, brethren, how that not many wise men
after the flesh, not many mighty, not many noble are called. But God hath chosen the foolish things of the world to confound the wise, and God hath chosen the weak things of the world to confound the things which are mighty, and base things of the world, and things which are despised, hath God chosen ye, and things which are not, to bring to naught things that are. God has chosen the despised, unwanted. Sometimes wicked people who had been living a very wicked life, converted and became like Paul. You know, so God is looking at the heart of the people, and he is looking at simplicity, sincerity, and commitment. That's what God requires. So may the Lord bless us so that we will cultivate this kind of things in our lives, that he can use us in a great way, like, you know, Brother Jacob and Mr. Voges and other people who are working in Kerala today. Kerala needs a lot of people like that, and many of us are here. That is true, but then everybody don't need to be a preacher. Everybody don't need to be a teacher. Everybody cannot speak like Paul. But you can do in whatever way, what we can do for the church, that is important. Let's do that. Somebody can teach, somebody can preach, somebody can be a president, somebody can be a department director. But there are others who support them also. Supporting ministry is very important. Like financing, like counseling, like a lot of other things which are not directly ministry. God also appreciates those kind of things. So that also is important. God uses everybody. Everybody is called. Not a single person is left out. All are equally called, but not through the same way things are done. May the Lord have this, you know, thought in our minds as we disperse from here, and do whatever we can for the cause of God, not only in Kerala, even here, because here also ministry is much needed. God bless. Amen. I think this is more than 1 year we met like this as a group. So while I was meeting, one of my friend asked me, do you have this program every week? I said, we love to have like this every week, but we'll have only once in a week. So God was leading us 1 week, going to be leading us to next year until we gather for another retreat. So let's all stand and sing 212, He Leadeth, 212. Let's all stand and sing, then Brother Jacob will lead us in prayer. Closing. കർത്തനെ നടത്തുന്നു യാത്ര ഭാഗ്യം സ്വർഗാശ്വാസം എല്ലാറ്റിലും എവിടെയും താൻ കായ് തന്നെ നടത്തുന്നു നടത്തുന്ന താൻ കായാൽമാം നടത്തുന്ന താൻ പിൻഗാമി ആയിടും ഞാൻ താൻ കായാൽമാം നടത്തുന്ന ആദി ദുഃഖ മാധ്യത്തിലും ഭാഗ്യനിറവിലും ശാന്തത്തിൻ താൻ വൻകാട്ടിൽ താൻ കായ് തന്നെ നടത്തുന്ന 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 താൻ കായാൽമം നടത്തുന്ന
Most gracious and loving Father, Lord, we thank you for this beautiful Sabbath day. You have given us our lives to come to thy presence. Throughout this day, Lord, thank thee because your presence was with us. Lord, in a very special way, thank you for the admonitions and messages brought to us through thy servants, which will draw us more close to thee. Lord, we know that we are living in the last days of this earth's history. Lord, we know that you're going to come soon, sooner than we think. Lord, help us to prepare ourselves each moment of life. Help us to have a real sorrow for our sins. Lord, help us to have a look back at our lives where we have gone wrong. Lord, help us to have a homecoming experience like the prodigal son, to arise from where we are and to say that I'll go to my father's house. Lord, accept our worship. Help us to have a real change in our lives, a real transformation in our lives, because we are living on the last days of this earth's history. Lord, give us thy spirit that will live for thee each moment of our life. Lord, in a very special way, pray for the work, the great work which is going on around the globe. We pray for the dedicated pastors and ladies, young people, working hard to hasten their coming. We know that the world before us is full of trials and tribulations. Lord, you're the one to give us courage to withstand all the difficulties, because we know that you're with us and you have gone through all these difficulties and temptations. And we believe that your presence, your holy angels, the Holy Spirit is with us to guide us in this earth, to withstand all these trials and temptations. Lord, a very special prayer for the church. We pray for our church, the dedicated workers, especially the laymen. Lord, anoint them to do thy work. Lord, we know that if you don't do thy work, you'll ask the stones to shout. Lord, before our time is over in this planet,
Help us help us to be faithful. Help us do a faithful job in this work which you have entrusted on us. Thank you for the traveling mercies that you have given us while we came. And as we go back, Lord, be with each one of us. Lord, once again, we pray for our church and the members. Most of us are suffering because of old age, sick in the hospitals and homes, taking rest. Lord, wherever they are, stretch forth thy healing hand on them so that they may be brought to normal health and strength and could be visiting us and worshipping us in the coming Sabbaths. Lord, a very special way we pray for the work in Kerala. We know that there's a lot of work to do in Kerala, the part of the land. Give thy mercies. Give thy blessings on thy servants who do the work. Lord, once again, we submit each and every person and the families that we represent to thy care and keeping. Be with each one of us. Thank thee for all the bounties thee have been showering us on during the past days, weeks, the food, shelter, and the clothing, and the very life, Lord, so that we could be part of this great family, hoping for eternity. Lord, we know that you're going to come soon. Lord, help us to be ready. Help us live a holy life so that it will enable us to live a better life with you in eternity. In Jesus' name we pray. Amen. So don't leave without going to check what you have at the back of the benches and finish everything in lesson.